नमस्ते, सभी को स्वागत है स्टडी टेबल में। मैं एंजलेट। आज हम देखेंगे गुलमोहर का जन्मदिन पार्ट वन। നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗുൽമോഹറിന്റെ ജന്മദിൻ എന്ന പാഠഭാഗത്തിന്റെ എക്സ്പ്ലനേഷനും അതിനോടൊപ്പം മീനിങ്സും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ യൂണിറ്റ് വണ്ട് നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? ഇക്കായി ഏക്കിൽ നമുക്ക് പഠിക്കാനുള്ളത് ഈ ഗുൽമോഹറിന്റെ ജന്മദിൻ എന്നുള്ള ഈ ചെറുകഥയും അതുപോലെ ഹംസബ് സുമൻ ഏക് ഉപ്പുവൻ ക ഇങ്ങനെ ഈ ഒരു കവിതയും കൂടിയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ആകെ പഠിക്കാനുള്ളത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കഥയും ഒരു കവിതയും കൂടിയാണത്. ഓക്കെ, ഈ ഒരു യൂണിറ്റിലൂടെ നമുക്ക് ലോക പരിസ്ഥിതി ദിനത്തിന്റെ പോസ്റ്ററും അതുപോലെ വൃക്ഷങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ലേഖനം എന്നിവയ്ക്കൊപ്പം നമുക്ക് ഗ്രാമർ ഒക്കെ ചേർന്നതാണ് ഈ ഒരു യൂണിറ്റ്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ചാപ്റ്ററിന്റെ ഹെഡിങ് നോക്കി. ഗുൽമോഹർ കാ ജന്മദിൻ. ഗുൽമോഹർ എന്ന് പറഞ്ഞാൽ എന്താണ്? മരമാണ്. ഓക്കെ, വാഗമരം. ജന്മദിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏ, ജന്മദിനം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലെ, ബർത്ത്ഡേ. അപ്പൊ വാഗമരത്തിന്റെ ജന്മദിനമാണ്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു കഥയ്ക്ക് ഇങ്ങനത്തെ ഒരു പേരിടാൻ കാരണം? നമുക്ക് കഥ വായിച്ചു വരുമ്പോഴ് നമുക്കത് മനസ്സിലാവും. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്താ കാണുന്നത്? ഇവിടെ നമുക്കൊരു ലെറ്റർ ആണ് കാണാൻ കഴിയുന്നത് അല്ലെ. ഇവിടെ ഒരു ലെറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ലെറ്റർ ജന്മദിനം ആഘോഷിക്കുന്നതിന് കൂട്ടുകാരിയെ ക്ഷണിച്ചുകൊണ്ടുള്ള മീനയുടെ ഒരു കത്താണ്. ഓക്കെ, ഇത് ആരെഴുതുന്ന കത്താണ്? മീന എഴുതുന്ന കത്താണ്. നോക്കി, അവിടെ അഡ്രസ് ആണ് ഇവിടെ കൊടുത്തിരിപ്പുണ്ട് അല്ലെ. കശ്യപ് നിവാസ്, ജുഹു, മുംബൈ, 4th May 2014 ഒക്കെ അഡ്രസ് കൊടുത്തിട്ടുണ്ട്. ആർക്ക് എഴുതുന്നത്? നിർമ്മലിനാണ് എഴുതുന്നത്. പ്രിയ നിർമ്മൽ, നമസ്തേ. പെർസു മേരേ പ്യാരെ ഗുൽമോഹർ കെ പേഡ് ക പാച്ച്വാ ജന്മദിൻ ഹേ. അതായത് പെർസു എന്ന് പറഞ്ഞാൽ മറ്റന്നാള്, എന്റെ പ്രിയപ്പെട്ട ഗുൽമോഹർ മരത്തിന്റെ, അതായത് വാഗമരത്തിന്റെ ജന്മദിനം, അഞ്ചാമത്തെ ജന്മദിനമാണ്. പാച്ച്വാ എന്ന് പറഞ്ഞാൽ എന്താ? അഞ്ചാമത്തെ ജന്മദിനമാണ്. മേ ഉസ്കി വർഷഘാട്ട് മനാരഹി ഹു. ഞാന് ആ ജന്മദിനം ആഘോഷിക്കാൻ പോവുകയാണ്. വർഷഘാട്ട് എന്ന് പറഞ്ഞാൽ ജന്മദിനം, മനാരഹി ഹു എന്ന് പറഞ്ഞാൽ ആഘോഷിക്കാൻ പോവുകയാണ്. ഓക്കെ, തും ജറൂർ ആന, നീ ഉറപ്പായിട്ടും വരണം, നീ തീർച്ചയായും വരണം. പെർസോ ശ്യാംകോ സാഡേ ചാർ ബജെ, മറ്റന്നാൾ വൈകുന്നേരം 4:30 മണിക്ക്. ഓക്കെ, സാഡേ ചാർ എന്ന് പറഞ്ഞാൽ 4:30 മണി. തുമാരി മീന, എന്ന് നിന്റെ സ്വന്തം മീന. ഓക്കെ, സോ ഇതിന്റെ മീനിങ്സ് നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്യുക. ഓക്കെ, നോട്ട് ഡൗൺ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? യെസ്, നിങ്ങളുടെ ടെക്സ്റ്റ് എടുത്തിട്ട് ഈ മീനിങ്സ് വെച്ച് നിങ്ങൾ ഞാൻ വായിച്ചതുപോലെ ആ ഒരു പ്രൊനൗൺസിയേഷനിൽ വായിച്ചിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നോടൊപ്പം, കേട്ടോ? അപ്പൊ നമുക്ക് നോക്കാം നെക്സ്റ്റ് പേജ് എന്താ കൊടുത്തിരിക്കുന്നത് ഇവിടെ. യെസ്, ഹലോ ഹലോ നിർമൽ, കെ സി ഹോ തുമി മേരി ചിട്ടി മിൽ ഗൈ. നോക്കിയേ, ഇവിടെ മീന എന്ത് ചെയ്യാണ്? മീന നിർമ്മലിന് ഫോൺ വിളിക്കുകയാണ് അല്ലെ. ഫോൺ വിളിച്ചിട്ട് എന്ത് പറയാ? ഹലോ നിർമ്മൽ, നിനക്ക് എന്റെ കത്ത് കിട്ടിയോ? ചിട്ടി എന്ന് പറഞ്ഞ എന്താ? കത്ത് കിട്ടിയോ? ഹാ ഇസ്ലിയെ തോ ടെലിഫോൺ കർ റഹി ഹൂ, മുജെ തുമാരി ചിട്ടി സമജ് മേ ഹി നഹി ആയി. ഹാ കിസ്കാ ജന്മദിൻ ഹേ. അപ്പൊ നിർമ്മൽ പറയുവാ, ഓക്കെ നിർമ്മലാണ് ഈ കോൾ ചെയ്യുന്നത്. നിർമ്മല് കോൾ ചെയ്തിട്ട് പറയും, ഞാൻ ആ ലെറ്റർ വായിച്ചതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇപ്പൊ വിളിക്കാൻ കാരണം. നീ എനിക്ക് ആ ലെറ്റർ എഴുതിയൊന്നും മനസ്സിലായില്ല. തുമാരി ചിട്ടി സമജ് മേഹി നെയ് ആയി. സമജ് മേഹി നെഹി എന്ന് പറയുന്നത് മനസ്സിലായില്ല. കിസ്കാ ജന്മദിൻ ഹേ, ആരുടെ ബർത്ത്ഡേയുടെ കാര്യം നീ പറഞ്ഞത്? അരെ ലിക്കാ തോ താ ചിട്ടി മേ ഹമാരെ ഗുൽമോഹർ കേ പേടുക്കാം. ആ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ കത്തില്, ലിക്കാ തോത്ത എന്ന് പറഞ്ഞെന്താ? എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ കത്തില് നമ്മുടെ ഗുൽമോഹർ മരത്തിന്റെ ബർത്ത്ഡേ ആണെന്ന്. ഗുൽമോഹർ കേ പേടുക്ക, വാഗമരത്തിന്റെയോ? അരേ കൊയ് പേടുക്ക ബി ജന്മദിൻ മനാത്തെ ഹെ ഹെ, ആരെങ്കിലും മരത്തിന്റെയൊക്കെ ജന്മദിനം ആഘോഷിക്കാറുണ്ടോ? തും മേരെ സാത് മസാക് തോ നീ കർ രഹി, നീ ചുമ്മാ കളിയാക്കുവാണോ? മസാക്ക് എന്ന് പറഞ്ഞെന്താ? ചുമ്മാ കളി പറയാണോ? സച്ച് സച്ച് ബത്താവോ മീന, സത്യം പറ മീന, സത്യം പറ, നീ ചുമ്മാ കളിയാക്കാതെ കാര്യം പറ. സച്ച് മേ മസാക് നെയ് കറേ, സത്യം, ഞാൻ കള്ളം പറയല്ല, ഞാൻ നിന്നെ പറ്റിക്കല്ല. പർ പേടുക്ക ജന്മദിൻ ക്യൂ മനാരഹി ഹോ, പക്ഷെ എന്തിനാ വൃക്ഷത്തിന്റെ ഈ മരത്തിന്റെ ഒക്കെ നീ ജന്മദിനം ആഘോഷിക്കുന്നത്? ക്യൂ മനാരഹി ഹോ എന്ന് പറഞ്ഞ എന്താണ്? എന്തിനാ ആഘോഷിക്കുന്നത്? ഇസ്കി കഹാനി ഹേ ബസ് തും ജറൂർ ആന, ഇതിനൊരു കഥയുണ്ട്, നീ ഉറപ്പായിട്ട് വരണം. ഓക്കെ, മേ തുമേ സാരി കഹാനി ബത്താദുങ്കി, ഞാൻ നിന്നെ ആ മൊത്തം കഥ പറഞ്ഞു കേൾപ്പിക്കാം. നീ വരുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള കഥ ഞാൻ പറഞ്ഞു കേൾപ്പിക്കും. എന്തുകൊണ്ടാണ് ഞാൻ ഈ വാഗമരത്തിന്റെ ജന്മദിനം ആഘോഷിക്കുന്നതെന്ന് അതിന്റെ ആ ഒരു കാര്യം നിനക്ക് ഞാൻ വരുമ്പം ആ ഒരു കഥ പറഞ്ഞു തരാം. അച്ഛാ ജറൂർ ആവുകി, ആഹാ അങ്ങനെയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വരും, ജറൂർ ആവുകി. ഓക്കെ, നെക്സ്റ്റ് പേജിൽ അവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? ഗുൽമോഹർ കാ ജന്മദിൻ. അങ്ങനെ
അങ്ങനെ ഗുൽമോഹറിന്റെ ജന്മദിനം എത്തി. ഓക്കെ, ഇത് സന്തോഷ് സാഹിനിയുടെ ഒരു ചെറുകഥയാണ് നമ്മളുടെ ഈ ഒരു പാഠം. ഓക്കെ, ഇത് പല പാർട്സ് ആയിട്ടാണ് നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് അല്ലേ. നോക്കിയേ, ചെറു മൈക്ക ശ്യാം मीना के घर के बगीचे में गुलमोहर के पेड़ के नीचे एक दरी बिछी है. അതായത് മെയ് ആറാം തീയതി ശ്യാം എന്ന് പറഞ്ഞത് വൈകുന്നേര സമയം. ഓക്കെ, അപ്പം എന്താ അവിടെ കാണുന്നത്? മീനയുടെ വീടിന്റെ മുൻപിൽ എന്തുണ്ട്? മീനയ്ക്ക് ഗർക്കി ബഗീച്ചയമ, അതായത് മീനയുടെ വീട്ടിലുള്ള പൂന്തോട്ടത്തിൽ, ബഗീച്ച എന്ന് പറഞ്ഞറിയാലോ, പൂന്തോട്ടത്തില് ഗുൽമോഹർ മരത്തിന്റെ താഴെയായിട്ട്, അതിന്റെ നീച്ച എന്ന് പറഞ്ഞത് അതിന്റെ താഴെ വിരി വിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു ഷീറ്റ് ഒക്കെ വിരിച്ചിട്ടുണ്ട്, ഒരു കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട്. ദരി പർ സഫേദ് ചാദർ ഹേ, എന്നിട്ട് ആ കാർപ്പറ്റിന്റെ മുകളിൽ എന്തുണ്ട്? ഒരു വെളുത്ത ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. ഓക്കെ, एक और खाने पीने की चीज रखी है, अवड़े आहार साधन कुड़ानद निर्मल चंपा कुलवंत पुष्पा नसीमा बानु और शीला बातें करते चली आ रही है, सबके हाथों में उपहार है. അതായത് ഇതെല്ലാം അവരുടെ ഫ്രണ്ട്സിന്റെ പേരാ. മീനയുടെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, മീന ഒരുപാട് ഫ്രണ്ട്സിനെ വിളിച്ചില്ലേ ബർത്ത്ഡേ ആഘോഷിക്കാൻ. അപ്പൊ അവരുടെ പേരുകളെ കൊടുത്തേക്കുന്നത്. ഇവരെല്ലാം എന്ത് ചെയ്യാ, ബാത്തേ കർത്തി, അതായത് സംസാരിച്ചുകൊണ്ട് നടന്നു വരികയാണ്. ഓക്കെ, ചലിയാരഹി എന്ന് പറയുന്നത് നടന്നു വരികയാണ്. സബ്കെ ഹാത്തോമി ഉപഹാർ ഹേ, എല്ലാവരുടെയും കയ്യിൽ എന്തുണ്ട്? സമ്മാനമുണ്ട്, ഗിഫ്റ്റ്സ് ഉണ്ട്. ഓക്കെ, മീന ദിഖാവോ തോ വഹ ഗുൽമോഹർ കഹാ ഹേ, നിർമ്മൽ ബോലി. നിർമ്മൽ പറയ, നിർമ്മൽ എന്ന് പേര് കേൾക്കുമ്പോ വിചാരിക്കുന്ന ബോയ് ആണ്, നിർമ്മൽ ഗേൾ ആ കേട്ടോ. നിർമ്മൽ എന്താ പറയുന്നത്? മീന നോക്കട്ടെ, എന്തി നിന്റെ ഗുൽമോഹർ എന്ത് ചെയ്യും? കഹാ ഹേ, എന്തി നിന്റെ ഗുൽമോഹർ? ഔ ഔ യഹ ദേക്കോ, ആ ഇങ്ങി ഇങ്ങി ഇങ്ങോട്ട് വാ, ഓടി വന്ന നോക്കി, ഇത് കണ്ടോ. മീന നീ ബഗീച്ചേമേ ഉന്നെ ഗുൽമോഹർ ക വൃക്ഷ ദിക്കായ, മീന പൂന്തോട്ടത്തില് ഗുൽമോഹറിന്റെ മരം കാണിച്ചു കൊടുത്തു. കോമൽ കോമൽ പത്തിയോ വാലേ, സുന്ദർ വൃക്ഷം, നല്ല കോമളമായ നല്ല സോഫ്റ്റ് ആയ ഇലകൾ. പത്തിയോ വാല എന്ന് പറയുന്നത് ഇലകളുള്ള നല്ല സുന്ദരമായ ഒരു വൃക്ഷം. പത്തിയോ കെ ബീച്ച് മേസേ ലാൽ ഓർ കേസരിയ രംഗ് കെ സുന്ദർ ഫൂൽ ജാഗ്രഹത്തെ, മാനോ മീന കി സഹേലിയോ കു ദേക്കർ ധീമേ ധീമേ മുസ്കുരാ രഹേ ഹം. ആ ഇലകളുടെ ഇടയില്, പത്തിയോ കെ ബീച്ച് എന്ന് പറയുന്നതാണ് ഇലകളുടെ ഇടയിലൂടെ എന്തുണ്ട്? ചുവപ്പും കുങ്കുമ നിറമൊക്കെയുള്ള പൂക്കള്, സുന്ദരമായ മനോഹരമായ പൂക്കൾ എന്ത് ചെയ്യുക? ഒളിഞ്ഞു നോക്കിയ ജാഗ്രഹത്തിൽ എന്ന് പറഞ്ഞത് ഒളിഞ്ഞ് എത്തി നോക്കുക, കണ്ടാ തോന്നും. മാനോ മാനോ എന്ന് പറഞ്ഞാൽ കണ്ടാ നമുക്ക് എന്ത് തോന്നും? മീനയുടെ ഫ്രണ്ട്സിനെ കണ്ടിട്ട് ചെറുതായിട്ട് ചിരിക്കുന്ന പോലെ തോന്നും. ആര് ചിരിക്കുന്ന പോലെ? ഈ പൂക്കള് മീനയുടെ ഫ്രണ്ട്സിനെ കണ്ടിട്ട് ചിരിക്കുന്ന പോലെ തോന്നും. ഓക്കെ, ജന്മദിൻ കി ബദായ് ഹോ ഗുൽമോഹർ, നിർമ്മലിനെ ഹസ്കർ കഹാ. നിർമ്മൽ ചിരിച്ചുകൊണ്ട് പറയാ, ഹാ ജന്മദിൻ കി ബദായ് ഹോ ഗുൽമോഹർ, ഗുൽമോഹറിനോട് എന്ത് പറയാ? ജന്മദിന ആശംസകൾ എന്ന് പറയുക. ഓക്കെ, ബദായ് ഹോ എന്ന് പറഞ്ഞ എന്താണ്? ആശംസകൾ. മീന അബ് ബതാവോ ഗുൽമോഹർക്ക് ജന്മദിൻ ക്യൂ മനാ രഹി ഹോ, മീന ഇനി പറയട്ടോ, നീ എന്തിനാ ഈ ഗുൽമോഹറിന്റെ ജന്മദിനം ആഘോഷിക്കുന്നത്? പറഞ്ഞേ അബ് ബതാവോ എന്ന് പറഞ്ഞ എന്താ പറ. നിർമ്മലിനെ പൂച്ച, നിർമ്മൽ ചോദിക്കുക, ഇഹ ബേച്ചാര പിച്ചിലെ രവിവാർ കോഹി കട്ടാ ജാനേ വാലാത്ത, ഈ പാപം, ബേച്ചാര എന്ന് പറഞ്ഞ എന്താ, ഈ പാപത്തിനെ കഴിഞ്ഞ ഞായറാഴ്ച, പിച്ചിലെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഞായറാഴ്ച മുറിക്കാൻ പോവുകയായിരുന്നു. മീന പോലെ, മീന പറഞ്ഞു, ക്യൂ എന്തിന്? ക്യൂ കീസ് ഫർ ഫൂൾ നെയ് ആരേത്തെ, കാരണം കഴിഞ്ഞ ഞായറാഴ്ച വരെ ഇതിൽ എന്തില്ലായിരുന്നു? പൂക്കളൊന്നും വരുന്നില്ലായിരുന്നു. ചഹ സാൽ പെഹലെ ഘർ തയ്യാർ ഹോ ജാനേക്ക് ബാദ് മാനെ ബഗീച്ച ലഘുവായ, ആറ് വർഷം മുൻപ്. ചഹ സാൽ എന്ന് പറഞ്ഞത് ആറ് വർഷം മുൻപ് വീട് തയ്യാറാക്കിയ സമയത്ത് എന്ത് ചെയ്തായിരുന്നു? അമ്മ ഇവിടെ പൂന്തോട്ടം ഉണ്ടാക്കി. ഹരി ഘാസ് ലഘുവായി, പച്ച പുല്ല് നട്ടുപിടിപ്പിച്ചു. ഫുലോ കി ക്യാരിയ ബൻവായി, എന്നിട്ട് എന്താ പൂത്തടങ്ങളൊക്കെ എടുത്തു. അമ്രൂദ് ആം ഓർ ഗുൽമോഹർ കെ ദോ ദോ പൗതേ ലഘുവായ, അതുപോലെ പേരെയും പിന്നെന്താ മാവ് ഗുൽമോഹർ വാഗമരം ഇതിന്റെ എല്ലാം ഈ രണ്ട് വീതം ദോദോ എന്ന് പറഞ്ഞാൽ എന്താ ഈ രണ്ട് വീതം ചെടികൾ നട്ടു. ഓക്കെ, ഏക് മേസെ ലാൽ ഓർ ദൂസരെ മേസെ പീലേ രംഗ് കെ ഫൂൽ നിക്കലിനെ ചെയ്യത്തെ, എങ്ങനത്തെ മരവും നട്ടത്? ഒന്നിൽ നിന്നും ചുവന്ന പൂവും മറ്റിൽ നിന്നും മഞ്ഞ പൂവും വരണ്ടിയതായിരുന്നു. ഓക്കെ, പേട് ലഗ്നേക്ക് കുച്ച് സാൽ ബാദ് ഏക് മേസെ പീലേ രംഗ് കെ ഫൂൽ നിക്കൽ ആയേ, ലെക്കിൻ ഇസ് പേട് പർ ചൗദേ സാൽ ബി ഫൂൽ നെയ്യായ. നോക്കിയേ, ഈ എല്ലാ മരങ്ങളും ഒരുമിച്ചല്ലേ നട്ടത്, അമരൂദും ആമും ഗുൽമോഹറും എല്ലാം നട്ടു. ഓക്കെ, അപ്പം ഗുൽമോഹർ മഞ്ഞേ ഉണ്ടായിരുന്ന ചുവന്ന പൂവിന്ന് രണ്ട് ടൈപ്പിൽ രണ്ട് മരങ്ങളാണ് നട്ടത്. ഓക്കെ, അപ്പം ഒരു കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ നമ്മളുടെ മഞ്ഞ പൂവുള്ള ഗുൽമോഹറിന് എന്ത് വന്നു? മഞ്ഞപ്പൂവ് പൂത്തു. ഓക്കെ, പക്ഷേ ലെക്കിൻ എന്ത് പറ്റി? നാല് വർഷം കഴിഞ്ഞിട്ടും, ചൗദേസ എന്ന് പറഞ്ഞാൽ നാല് വർഷം കഴിഞ്ഞിട്ടും
ഈ ഗുൽമോഹർ മരത്തിൽ നിന്ന് പൂവൊന്നും വന്നില്ല, ഫൂൽ നഹീ ആയ പൂക്കളൊന്നും വന്നില്ല. അച്ഛാ തോ ഫിർ നിർമ്മലിനെ പൂജ. അപ്പൊ നിർമ്മൽ ചോദിക്കും, ആഹാ എന്നിട്ട് പിന്നെ എന്ത് പറ്റി? മാനെ കഹാ ഇസ് പേഡ് കോ കട്ട്വാക്കർ ദൂസ്ര ലഗ്വാത്തെ ഹേ. അപ്പൊ അമ്മ എന്ത് പറഞ്ഞു? ഈ മരത്തിൽ നിന്ന് പൂവൊന്നും വരുന്നില്ലല്ലോ. അപ്പൊ അമ്മ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, മരത്തിനെ നമുക്ക് മുറിച്ച് മാറ്റാം, എന്നിട്ട് ദൂസ്രെ ലഗ്വാത്തെ, അതായത് മറ്റൊന്ന് വേറൊരു മരം നമുക്ക് ഇവിടെ നടാം. പക്ഷെ എനിക്ക് ഈ മരത്തിനെ ഒത്തിരി ഇഷ്ടമായിരുന്നു. ചാത്തി എന്ന് പറഞ്ഞാൽ എന്താ? ഇഷ്ടമായിരുന്നു. മേ സോച്ചി ഇസ് പേഡ് പർ ഫുൾ തുണിയായ മകർ ഇസ്കെ പത്തേ ഓർ ഇസ്കെ ഡാലേ കിത്നി സുന്ദർ ഹേ. ഞാൻ എപ്പോഴും വിചാരിക്കുമായിരുന്നു, സോച്ചി എന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുമായിരുന്നു, ഈ മരത്തിൽ പൂക്കളൊന്നും ഇല്ല, ശരി തന്നെ, പക്ഷേ മകർ ഇതിന് ഒത്തിരി ഇലകളും അതുപോലെ ശിഖരങ്ങളും ഒക്കെ ഉണ്ടല്ലോ, എന്ത് ഭംഗിയാ കാണാൻ. കിത്നി ടണ്ടി ടണ്ടി ഛായാ ദേത്തി ഹേ ഓർ മേരി കമരേക്ക് കിടക്കി സഹ കിത്ന അച്ചലത്ത ഹേ. അതായത് നല്ല തണുപ്പുള്ള നല്ല എന്താ ഛായ എന്ന് പറഞ്ഞതാണ്, തണുപ്പുള്ള നല്ല തണലൊക്കെ തരും ഏതാ ഈ മരം. ഓക്കെ, ഇവളുടെ മുറിയിലെ കമറ എന്ന് പറഞ്ഞത് ഇവളുടെ മുറിയിലെ ജനലിലേക്ക് നോക്കുമ്പോ കാണാൻ എന്ത് ഭംഗിയാ ഈ ഗുൽമോഹർ മരത്തെ. നല്ല തണലും ഒക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ശിഖരങ്ങളും നല്ല ഇലകളും ഒക്കെ എന്തിനുണ്ട്? ഈ ഗുൽമോഹർ മരത്തിനുണ്ട്. മേ സോച്ചി ഇസ് പേഡ് പർ ഏക്ന ഏക് ദിൻ സറൂർ ഫൂലാങ്കെ. ഞാൻ എപ്പോഴും ചിന്തിക്കുമായിരുന്നു, ഏതെങ്കിലും ഒരു ദിവസം, ഇന്നല്ലെങ്കിൽ നാളെ ഇതിൽ എന്തുണ്ടാവും? സറൂർ, അതായത് ഉറപ്പായിട്ട് ഇവിടെ പൂ ഇതില് പൂക്കും. മാനെ പക്ക ഫേസ്ന ലിയാത്ത പേട് കട്ടുവാനേക്ക. പക്ഷെ അമ്മ എടുത്ത തീരുമാനം, ഫേസ്ന എന്ന് പറഞ്ഞാൽ എന്താ, അമ്മ എടുത്ത തീരുമാനം പക്കയായിരുന്നു. പക്ക എന്ന് പറഞ്ഞാൽ എന്താ, ഉറച്ച തീരുമാനമായിരുന്നു മരം വെട്ടണമെന്നുള്ള. മെനെ മാസെ ബഡെ പ്യാർ സെ കഹ മാ അഗർ അഗ്ലി ഗർമി മേ ഭീ ഇസ് പർ ഫൂലായ തോ ആ ബേശക് ഇസെ കട്ടുവാ ദീജിയെ. അമ്മ അടുത്ത ഗർമി എന്ന് പറഞ്ഞത് ചൂടുകാലം, വേനൽക്കാലത്തേക്ക് അടുത്ത വേനൽക്കാലം ആകുമ്പോഴത്തേക്കും ഇതിൽ നമ്മൾ പൂവൊന്നും കണ്ടില്ല, അമ്മ ഒരു കാര്യം ചെയ്യ്, അമ്മ ഇത് വെട്ടിക്കോളൂ. ബേശക് എന്ന് പറഞ്ഞാൽ നിസ്സംശയം അമ്മ അത് ഇത് വെട്ടിക്കളഞ്ഞു, കുഴപ്പമില്ല, പക്ഷെ അടുത്ത വേനൽക്കാലം വരെ അമ്മ ഒന്ന് വെയിറ്റ് ചെയ്യണം. മേ ചുക്കി ചുക്കി ഇസെക്കു ചോർ പാനി ദയാത്തി. ഞാൻ എന്നും ഒളിച്ചും പമ്മിയൊക്കെ പോയി ഇതിന് എപ്പോഴും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമായിരുന്നു. കിന്തു ഇസ് ഗർമി മേ ബി ഇസ് കോയി ഫൂലിനെ ഇരിക്കില്ല. പക്ഷെ ഈ ഗർമിയായിട്ടും ഈ വേനൽക്കാലമായിട്ടും എന്ത് പറ്റി? വേനൽക്കാലമായിട്ടും ഇതിന് പൂവൊന്നും പൂത്തില്ല. ഇസ് പർമേ ബഹുത് ഉദാസ്തി. ഇത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമമായി. മേനെ സോച്ച മാ ഇസ്കു ജറൂർ കട്ടുവാതെങ്കിൽ. ഞാൻ വിചാരിച്ചു, എന്താ വിചാരിച്ച, അമ്മ ഇതിനെ ഉറപ്പായിട്ടും ജറൂർ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അമ്മ ഇതിനെ മുറിക്കും. ഏക് ദിൻ മാനെ മാലി സെ കഹാ ഇസ് ഗുൽമോഹർ കോ കാട്ട് ദോ ഓർ ഇസ്കി ജഗഹ പർ ദൂസ്ര ഗുൽമോഹർ ലഗാവും. മാലി എന്ന് പറഞ്ഞാൽ എന്താ? തോട്ടക്കാരൻ. ഓക്കെ, അമ്മ തോട്ടക്കാരനോട് പറഞ്ഞ് ഒരു ദിവസം പറയാ, ഏക് ദിൻ പറഞ്ഞെന്തോ ഒരു ദിവസം തോട്ടക്കാരനോട് പറഞ്ഞ് ഈ ഗുൽമോഹർ മരത്തിനെ വെട്ടി മാറ്റിയിട്ട് ഇതിന് പകരം മറ്റൊരു ഗുൽമോഹർ, ഒരു വാഗമരം നടാൻ അമ്മ പറഞ്ഞു. ഓക്കെ, മേ സാരി ദിൻ ബഹുത് ഉദാസ് രഹി കൽ തോ മേര പ്യാര പേഡ് ഹോഗി ഹി നഹി. ഞാൻ ഫുൾ ഡേ ഞാൻ എങ്ങനെയായിരുന്നു, ഭയങ്കര വിഷമമായിരുന്നു. കാരണം നാളെ എന്റെ ആ എനിക്ക് ഇഷ്ടപ്പെട്ട മരം നാളെ അവിടെ കാണത്തില്ലല്ലോ എന്ന് ഓർത്ത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ദൂസ്രേ ദിൻ സുബ മാ മുജെ ജഗാത്തെ ഹുവേ ബോലി മീന മീന ഉട്ടോ ഉട്ടോ. ഓക്കെ, അടുത്ത ദിവസം ദൂസ്രേ ദിന നെക്സ്റ്റ് ഡേ രാവിലെ അമ്മ എന്നെ ഉണർത്തിട്ട് പറയാ, മീന എണീക്ക് എണീക്ക്, തുമേ കുച്ച് ദിഖാവും, സറ ഗുൽമോഹർക്കു ദേക്കോ, നിന്നെ ഒരു കാര്യം കാണിക്കട്ടെ, നീ നോക്കിയാ ആ ഗുൽമോഹറിനെ നോക്കിയേ. കഹാ ക്യാ, ആഹാ എന്തു അമ്മ, ഞാൻ എന്തോ അവിടെ ഇരിക്കുന്നത്? മേ ആക്കെ മൽത്തെ ഹുവേ ദേഖ്നയിലേക്ക്, ഞാനിങ്ങനെ കണ്ണു തിരുമ്മിക്കൊണ്ട് നോക്കുവോ, ധ്യാൻ സെ ദേക്കോ ഗുൽമോഹർ കെ പത്തോ കെ ബീച്ച്. നീ ഒന്ന് ശരിക്കും നോക്കിയേ, ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ ആ മരത്തിന്റെ ഇടയിൽ, ആ ഇലകൾക്കിടയിൽ ഒന്ന് നോക്കിയേ. നീ ഫൂൽ ഗുൽമോഹർ പർ ഫൂലായ ഹേ, നോക്കിയേ പൂ വന്നു കണ്ടോ, ഗുൽമോഹറില് പൂക്കളൊക്കെ വന്നു. മേ ഖുഷി സെ നാച്ചനയിലേക്ക്, ഞാൻ ഭയങ്കര സന്തോഷം കൊണ്ട് ഡാൻസ് കളിക്കാൻ തുടങ്ങി. ദേക്കോ ദേക്കോ മാ മേ കേത്തി തീന കി ഇസ് ഗർമി മേ മേരി ഗുൽമോഹർ പർ ഫൂലായെങ്കിൽ മേ ബോലി. അപ്പൊ മീന സന്തോഷം കൊണ്ട് പറയാ, കണ്ടോ കണ്ടോ അമ്മ, ഞാൻ പറഞ്ഞല്ലേ ഈ വേനൽക്കാലത്ത് എന്റെ ഗുൽമോഹർ മരത്തില് പൂ വരുമെന്ന്, കണ്ടോ. പെഹലി ബാർ ആയ പാച്ച് ലാൽ ഫൂൽ ഹരേ ഹരേ പത്തു മേസെ ജാഗ്രഹത്തെ. അങ്ങനെ ആദ്യമായിട്ട് വന്ന ഈ ഒരു അഞ്ചാറ് പൂക്കൾ ഉണ്ട് കേട്ടോ, പാച്ച എന്ന് പറഞ്ഞാൽ അഞ്ചാറ് ചുവന്ന പൂക്കള് ആ പച്ച ഇലകൾക്കിടയിൽ നിന്ന് ഇങ്ങനെ ആ ഒളിച്ചു നോക്കിയായിരുന്നു. കിത്നെ സുന്ദർ ലഗ്രഹത്തെ, എന്ത് രസം തന്നെ കാണാൻ. ഞാൻ ഓടിപ്പോയി, എന്ത് ചെയ്തു, താഴെ ഓടി ചെന്ന് പൂന്തോട്ടത്തില് ഗുൽമോഹർ മരത്തിനെ കെട്ടിപ്പിടിച്ചു. കിത്നെ അച്ഛി ബാത് ഹുയി ഇസ് ബേചാരെ പർ ഫൂൽ ആകെ നിർമ്മൽ പോലെ.
നിർമ്മൽ പറയാ, ഓ എത്ര നല്ല കാര്യം, എത്ര സന്തോഷമുള്ള കാര്യാ, ഈ പാവ മരത്തിന് പൂ വന്നല്ലോ. ഈ കഥ കേട്ടപ്പോ ആര് പറയും? നിർമ്മൽ പറയുക. സോ ഹാ മീന ബോലി ഫിർ മാ ഭി ബഗീച്ചേമേ ആകെ. ആ അതിനുശേഷം ഞാൻ ഈ ഓടി വന്ന് മരത്തിനെ കെട്ടിപ്പിടിച്ചു. അതിനുശേഷം ആര് വന്നു? അമ്മയും പൂന്തോട്ടത്തിലേക്ക് വന്നു. മേനെ മാസേ കഹ മാ മേ അപ്നി ഗുൽമോഹർ കി പാഞ്ച്വി വർഷഘാട്ട് മനാവുകേ. അപ്പൊ ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് എന്റെ ഗുൽമോഹർ മരത്തിന്റെ അഞ്ചാമത്തെ ജന്മദിനം ആഘോഷിക്കണം. മേ അപ്നി സഹേലിയൊക്കെ ദാവത് ദുങ്കി, ഞാൻ എന്റെ കൂട്ടുകാരികൾക്ക് ഇൻവിറ്റേഷൻ കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു. മാനെ ഖുഷ് ഹോക്കർ കഹ സറൂർ, അമ്മ സന്തോഷം കണ്ട് പറഞ്ഞു, ഹാ പിന്നെന്താ നീ കൊടുത്തു? ഈ ഗുൽമോർക്കി ഛായാമേ ദാവത് കരോ, ഒരു കാര്യം ചെയ്യ്, ഈ മരത്തിന്റെ കീഴിൽ ഇതിന്റെ തണലിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യൂ? യെസ്, നിങ്ങൾ ട്രീറ്റ് വെച്ചോളൂ. ആ അപ്നി സബ് സഹേലിയൊക്കെ ബുലാ, നിന്റെ എല്ലാ ഫ്രണ്ട്സിനെ നീ വിളിച്ചോ. മീന ജബ് കഹാനി സുനാ ചുക്കി തോ ഉസ്നെ ഗുൽമോർക്കി തരഫ് ദേക്കാം. മീന ഈ കഹാനി ഈ സ്റ്റോറി എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഗുൽമോഹറിന്റെ നേരെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഓക്കെ, ഗുൽമോഹർക്ക് തരഫ് ദേക്കാന്ന് പറഞ്ഞത് ഗുൽമോഹറിന്റെ അടുത്തോട്ട് ഒന്ന് നോക്കി. ഉസ്കോ ഏസ ലഗ ജേസേ ഗുൽമോഹർക്ക് ബി ഗുൽമോഹർ ബി അപ്നി കഹാനി സുൻതാ സുൻതാ മുസ്കുര രഹാത്ത. അവൾ ആ മരത്തിലേക്ക് നോക്കിയപ്പോ അവൾക്ക് എന്താ തോന്നിയത്? ഗുൽമോഹർ അതിന്റെ കഥ കേട്ടിട്ട് അത് പുഞ്ചിരിക്കുന്നത് പോലെ ആർക്ക് തോന്നി? മീനയ്ക്ക് തോന്നി. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കഹാനി. വളരെ സിമ്പിൾ ആയിട്ടുള്ള നല്ല സ്റ്റോറിയാണ് അല്ലെ? അപ്പൊ നോക്കി എത്ര നല്ലൊരു സ്റ്റോറി അല്ലേ. അവള് ആ മരത്തിന് വേണ്ടി അവൾ ഒത്തിരി വിഷമിച്ചു അല്ലേ, അവൾ അതിനുവേണ്ടി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. ഓക്കെ, അവൾ അത്രയും സ്നേഹിച്ചു. അപ്പൊ അവള് വിചാരിച്ചതുപോലെ തന്നെ അവൾക്ക് എന്ത് കിട്ടി? അതിൽ നിന്ന് പൂ കാണാൻ അവൾക്ക് കഴിഞ്ഞു അല്ലേ. സോ അവള് വെയിറ്റ് ചെയ്തു, അതിന്റെ ഫലം അവൾക്ക് ലഭിക്കുകയും ചെയ്തു. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ. ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ ഇതിന്റെ ആക്ടിവിറ്റീസും ഒക്കെ നമ്മൾ നെക്സ്റ്റ് നമ്മുടെ ക്ലാസ്സിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനു മുമ്പ് നിങ്ങൾ തന്നെ ചെയ്യാൻ പറ്റുന്നേക്ക് നിങ്ങൾ തന്നെ ചെയ്ത് തീർക്കുക. ഓക്കെ, സ്റ്റോറി ഒന്ന് രണ്ട് വട്ടം ഒന്ന് വായിക്കണം കേട്ടോ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്, ധന്യവാദ്, ഫിർമിലേങ്കി. അതുപോലെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒപ്പം ലൈക്ക് ആൻഡ് കമന്റ് ചെയ്ത് എന്നെ അറിയിക്കാനും മറക്കില്ല. ഓക്കെ, സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ, ഫിർമിലേങ്കി, ധന്യവാദ്, ഗോഡ് ബ്ലെസ് യു.